നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഓർഡർ വന്നു, ഓ ഹബീബായ തങ്ങളെ അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിക്കൊള്ളൂ. ഈ വാർത്ത അറിയുന്നത് നല്ല പൊള്ളുന്ന വെയിലുള്ള ഒരു നട്ടുച്ചയിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള ഉച്ചയിൽ പുറപ്പെടുകയാണ്. ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്തോ ഒരു പ്രധാന വിഷയമുണ്ടാകും, അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ വരാൻ ന്യായമില്ല. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ ഉമ്മയും ഉപ്പയും അവിടുത്തേക്ക് ദണ്ഡമാണ്, എന്റെ ഉമ്മയും ഉപ്പയും അവിടുത്തെ താല്പര്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് അവിടുന്ന് ഈ സമയത്ത് പുറപ്പെട്ടു വന്നിട്ടുള്ളത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്വകാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ സിദ്ദീഖ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ല. തങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ കാര്യം പറയാൻ തടസ്സമുള്ള ആരുമില്ല. എന്റെ വീട്ടുകാർ അവിടുത്തെ വീട്ടുകാരാണ്. എന്റെ കുടുംബക്കാർ തങ്ങളുടെ സ്വകാര്യത്തെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് പറയാം, നബിയേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബൂബക്കറു സ്വദ്ദീഖ്, ഓ അബൂബക്കറേ, പലായനം പോകാൻ മദീനയിലേക്ക് പോകാൻ അല്ലാഹു തആല സമ്മതം തന്നിരിക്കുകയാണ്. നമ്മൾ തൽക്കാലം മക്ക വിട്ട് മദീനയിലേക്ക് അന്നത്തെ യസ്രിബിലേക്ക് യാത്ര പോവുകയാണ്. ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്സുഹബത യാ റസൂലല്ലാഹ്, ഞാനും കൂടെ വരട്ടെ നബിയേ? ആ ഭാഗമൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏറെ ദുർഘടമായ ഒരു യാത്രയായിരിക്കും എന്നറിയാം. കാരണം ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി തങ്ങളെ കൊല്ലാൻ ഒരുങ്ങിയ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന കാലമാണ്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർഘടമായ യാത്രയാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നഅം യാ അബൂബക്കറു സ്വദ്ദീഖ്, നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരയുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ യബ്കി ബി ഫറഹിഹി കമാ ബക അബീ. ലോകത്തൊരാളും സന്തോഷം കൊണ്ട് ഇത്രമേൽ കരഞ്ഞ ഒരു രംഗം എനിക്കെന്റെ ഓർമ്മയിലില്ല. എന്റെ ഉപ്പ അന്നേരം കരഞ്ഞതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ വരട്ടെ, ഹിജ്റയുടെ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതം കിട്ടി. ആ സമ്മതം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവിടുന്ന് കരഞ്ഞുപോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് പോയി. ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ശത്രുക്കൾ വളയുകയാണ്. നാളെ രാവിലെ ഹബീബായ തങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രിയായപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു കഴിഞ്ഞു. എന്താണ് അവരുടെ തീരുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് ചാടി വീഴണം, എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ പ്രവാചകരെ വെട്ടിക്കൊലപ്പെടുത്തണം. നാളെ ഇനി ഗോത്രങ്ങൾ തമ്മിലിവിടെ തർക്കമുണ്ടാകാൻ പാടില്ല. ഖുറൈശി കുലത്തിൽപ്പെട്ട ആളെ മറ്റൊരു ഗോത്രക്കാരൻ വധിച്ചു കളഞ്ഞു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് ചാടി വീണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കണമെന്ന തീരുമാനമാണ് ഖുറൈശികൾ അവരുടെ ദാറുൻ നദ്വയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട് വളഞ്ഞു കഴിഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലാണ്. തങ്ങൾക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒന്നുകിൽ നബി തങ്ങൾക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ എന്റെ വീട് വളഞ്ഞ ആളുകളെ നിന്റെ ഭൂമിയെ കൊണ്ടൊന്ന് വിഴുങ്ങിപ്പിച്ചേക്കണേ, അല്ലാ കീഴ്മേൽ മറിച്ചു കളയണേ എന്ന് ദുആ ചെയ്യാം. കാരണം മുൻഗാമികളായ ജനതയ്ക്ക് അങ്ങനെയുള്ള ശിക്ഷയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ദുആ ചെയ്യാം, അല്ലാഹുവേ എന്നെ വധിക്കാൻ തീരുമാനിച്ചവരെ നീ ഇപ്പോൾ തന്നെ ആഴ്ത്തിക്കളയണമേ എന്ന് വേണമെങ്കിൽ ദുആ ചെയ്യാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദുആ ചെയ്യാം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ فجعلهم كعصف مأكول. തങ്ങളെ ഒരു ജനതയെ ഈ മക്കയിൽ വെച്ച് കഅബാലയം തകർക്കാൻ വന്ന ഒരു ജനതയെ അതാ കുരുവികളുടെ കാലിൽ കൊടുത്ത കനൽ കൊണ്ട് ഇല്ലായ്മ ചെയ്ത ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് നബിയേ. അങ്ങനെ ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരു റബ്ബാണ് തങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന് തങ്ങൾക്കറിയാം. തങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങ് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് മുതിർന്നില്ല. അങ്ങനെ ഒരുപാട് നിലയിൽ മുൻഗാമികളായ ആളുകൾക്ക് ശിക്ഷ ലഭിച്ചതിന്റെ സംഭവങ്ങൾ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കലാമിലൂടെ വഹയിലൂടെ നബി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും പ്രയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തയ്യാറായില്ല. മക്കയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുറത്തു പോയിട്ടില്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറത്തു പോയിട്ടില്ല, അലി നബി അബി ത്വാലിബ് തങ്ങൾ അകത്ത് കൂടെ തന്നെയുണ്ട്. അനുയായികളെ ഉപയോഗപ്പെടുത്തിയിട്ട് വീട് വളഞ്ഞവർക്കെതിരെ ഒരായുധ പ്രയോഗം നടത്താം, ജയിക്കുമോ ഇല്ലേ അത് രണ്ടാമത്തെ കാര്യമാണ്. ബദറിൽ കുറഞ്ഞ ആളുകളല്ലേ മൂന്നരട്ടിയെ പരാജയപ്പെടുത്തിയത്. വേണമെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിനെ ആയുധമേന്തിയിട്ട് രംഗത്തിറങ്ങാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനും മുതിർന്നില്ല. സ്വന്തം വീട് വളഞ്ഞ ആളുകളോട് തങ്ങൾ പെരുമാറിയ രീതിയാണ്. അവിടുന്ന് ആലോചിച്ചു, എനിക്കിവിടെ നിന്ന് പോകണം, വീട് വളഞ്ഞവർക്ക് പരിക്ക് പറ്റാൻ പാടില്ല, അവരെടുത്തു ചാടിയിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി, ഈ വീട്ടിൽ ആളുണ്ടെന്ന് കരുതി വീട് വളഞ്ഞവർ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്ക് അവരുടെ ഇടയിലൂടെ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരു കൈയില്ലതാ മണൽ തരികൾ എടുക്കുകയാണ്. ആ മണൽ തരിയിലേക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി മന്ത്രിക്കുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീം സദ്ദൻ വമിൻ ഖൽഫീം സദ്ദ ഫഅഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ മധുര സൂക്തികളെ പാരായണം ചെയ്ത് ആ മണൽത്തരി ഒന്ന് വിതറിയപ്പോൾ ആ മണൽത്തരി കനൽ കെട്ടിയായി പോകണമെന്ന് തങ്ങൾക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ തങ്ങൾ ആഗ്രഹിച്ചത് ഈ മണൽത്തരി ഒരു തണുപ്പ് നൽകുന്ന ആശ്വാസമുള്ള വസ്തുവായി വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മന്ത്രിച്ച് വിതറിയപ്പോൾ വീട് വളഞ്ഞ ഓരോരുത്തരുടെയും തലയിൽ മണൽത്തരി വീഴുകയാണ്. അവരാ തണുപ്പിലങ്ങുറങ്ങിപ്പോയി. ഇവിടെ മഹാന്മാർ എഴുതിയത് കാണാം, കൊല്ലാൻ വന്ന് ഉറക്കമുളച്ചു നിൽക്കുന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാഹ്.